ഹലോ ഇത് വിദ്യയാണ് വെൽക്കം ടു വാച്ച് ഹോം സ്റ്റോറി ഇന്ന് ഞങ്ങളുടെ ഹോം ടൂർ വീഡിയോ ആണ് ഞാൻ പണ്ട് പല വീഡിയോയിലും പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ സാധനത്തിനും ഒരു സ്റ്റോറി ഉണ്ട് അത് മുഴുവൻ പറഞ്ഞു വരുമ്പോഴേക്കും കുറേ സമയം എടുക്കും അത് കാരണമാണ് ഇങ്ങനെ പാട്ട് പാട്ടായിട്ട് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ യു എസിലെ വെർജീനിയ എന്നാണ് സ്റ്റേറ്റിലാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ചെറിയ പോർച്ച് ഉണ്ട് ഇതൊരു 10 കൊല്ലം പഴയ വീടാണ് ഞങ്ങൾ പുതിയ വീട് 10 കൊല്ലം മുന്നേ പണിത് വാങ്ങിച്ചതാണ് അപ്പോൾ ചെറിയൊരു പോർച്ച് ഉണ്ട് ഇവിടെ ഞാൻ നേരത്തെ എൻ്റെ ഗാർഡൻ ടൂറിൻ്റെ വീഡിയോയിൽ ആ പോർച്ചിൻ്റെ ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് വരാം ഇത് നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ് റീത്താണ് നമ്മുടെ നാട്ടിലെ ആ ഒരു കോൺസെപ്റ്റേ അല്ല ഇവിടെ റീത്തിന് വീടിൻ്റെ ഫ്രണ്ടിൽ പല എല്ലാ സീസണിലും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് റീത്ത് ആൾക്കാർ എന്താ ചെയ്യുക വെച്ചാൽ ഓരോ സീസണിൽ ഓരോന്നാണ് ഇപ്പോൾ സ്പ്രിംഗിൽ സ്പ്രിങ്ങിൻ്റെ പൂക്കളുടെ റീത്ത് ആയിരിക്കും സമ്മർ ആകുമ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അപ്പോൾ ഫുൾ യു എസ് ഫ്ലാഗിൻ്റെ കളർ ഇതൊക്കെ ആയിരിക്കും പിന്നെ വാലന്റൈൻസ് ഡേക്ക് വാലന്റൈൻസിൻ്റെ ക്രിസ്മസിൻ്റെ ക്രിസ്മസിൻ്റെ അങ്ങനെ പല പല സമയത്ത് പല പല ഡെക്കറേഷനാണ് എനിക്ക് അങ്ങനെ ഓരോന്നൊക്കെ മാറ്റം ഭയങ്കര മടിയാണ് അത് കാരണം ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഇത് നമ്മുടെ മുന്തിരിവള്ളിയാണ് ഉണക്കിയ മുന്തിരിവള്ളിയാണ് ഇത് മാത്രം ആയിട്ട് കടയിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ ഞാൻ ഇത് നോക്കും എന്നിട്ട് ഓരോ സീസൺ അനുസരിച്ച് ഇവിടെ പൂവ് വെറുതെ നമ്മളിങ്ങനെ അതേ സാധാരണ പ്ലാസ്റ്റിക് പൂവില്ലേ അത് കുത്തി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെച്ചേക്കുന്നതാണ് അങ്ങനെ സീസൺ അനുസരിച്ച് പല കളർ മാറ്റും അതാണ് എൻ്റെ തട്ടിപ്പ് പരിപാടി ഓക്കെ അപ്പം വരൂ അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഫോയെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഒരു 2-സ്റ്റോറി ലെവൽ ഫോയയാണത് ചെറിയൊരു ഫോയയാണ് അപ്പോൾ ഈ ഫോയെ കടന്നു കഴിഞ്ഞാൽ ഉടനെ ഇപ്പോഴത്തെ ലിവിങ് റൂമാണ് ഇത് ഓഫീസ് റൂമാണ് ഓഫീസ് റൂം ഇപ്പോൾ മോൻ കയ്യിറക്കിയേക്കാണ് സ്കൂളിൽ പൂട്ടിയില്ല അടുത്താഴ്ച കൂട്ടും അത് കഴിഞ്ഞ് മുറി വൃത്തിയാക്കാമെന്നാണ് എന്നെ പ്രോമിസ് ചെയ്തേക്കുന്നത് അപ്പോൾ അപ്പോൾ കാണിക്കാം ഓഫീസ് റൂം ഇപ്പോൾ അത് ഭയങ്കര അലങ്കോല കിടക്കണം അച്ഛൻ്റെ പുസ്തകമൊക്കെയാണ് മുഴുവൻ എല്ലായിടത്തും ഉള്ളത് അപ്പോൾ ഇവിടെ ലിവിങ് റൂം നേരെ കാണുന്നത് ഒരു ബുദ്ധനാണ് ഇതാണ് ഞാൻ പറഞ്ഞ ബുദ്ധൻ ഞങ്ങളുടെ വീടിൻ്റെ ആദ്യത്തെ പർച്ചേസ് ആയിരുന്നു ഞങ്ങളുടെ വീട് ഞങ്ങൾ ആക്ച്വലി അപ്പാർട്ട്മെൻറ്റ് താമസിക്കുമ്പം വാങ്ങിച്ചാണ് ഞങ്ങൾക്ക് രണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ട് ഹോം ഗുഡ്സ് എന്നുള്ളൊരു കടയുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് അന്ന് ആക്ച്വലി ഞങ്ങൾ ഇത്രയും പൈസ കൊടുത്തിട്ട് അങ്ങനെ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയായിട്ടും വീട്ടിലേക്ക് അപ്പം ഇത് ഞങ്ങളുടെ കൂടെ ന്യൂജേഴ്സിയിലും ഇവിടെയും ഒക്കെ ഭയങ്കര പ്രൊമനൻ്റ് ആയിട്ട് ഒരു ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള സാധനമായിരിക്കും ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് ഡെക്കറേഷൻ ആയിട്ട് ആദ്യമായിട്ട് വാങ്ങിയ ബുദ്ധനാണിത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈഫ് സൈസ് പോലെ ഉണ്ട് ഒരു കുട്ടിയുടെ വലിപ്പമുണ്ട് ഇത് ഇത് തമാശ സ്റ്റോറി ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചപ്പം ഞാൻ മോനെ പ്രസവിച്ച് മോനൊരു 3-4 മാസമുള്ള സമയത്താണ് ഞങ്ങളിത് വാങ്ങിച്ചത് അപ്പം എന്താ എനിക്കറിയില്ല ഇപ്പോൾ കുട്ടി കുഞ്ഞ് ഉറങ്ങാത്തതുകൊണ്ട് രാത്രി എനിക്ക് ഉറക്കം കിട്ടല്ല കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നാലും അതും പിന്നെ ഞാൻ ജോലിയും ചെയ്യണ്ടായിരുന്നു ആ സമയത്ത് ജോലി മാത്രമല്ല MBA ക്ലാസ്സും ചെയ്യുക എടുക്കണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഞാൻ എനിക്കൊന്ന് ഉറക്കപ്പിച്ചുള്ള തോന്നലുകളായിരിക്കും എനിക്കറിയില്ല ഇത് വാങ്ങിച്ച ആദ്യത്തൊരാഴ്ച എനിക്ക് രാത്രി കിടന്നു കഴിഞ്ഞാൽ ഈ ബുദ്ധൻ എണീറ്റ് നടക്കുന്നൊരു ഫീലിംഗ് ആയിരുന്നു എന്നിട്ട് ഞാൻ രാത്രി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഒന്ന് ചെക്ക് ചെയ്യും ഇത് എണീറ്റ് നടക്കണ്ടോ ഇല്ലയോ ഒന്ന് അങ്ങനത്തെ മട്ട് കേസ് ഇപ്പോൾ ഒരു കഥ ഉണ്ട് ഇല്ല ഇവിടെ പക്ഷേ അതായത് ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് പീസാണ് ഇതിൻ്റെ താഴെ ഇത് വച്ചേക്കുന്ന ഒരു ചൈനീസ് ക്യാബിനറ്റാണ് ഞങ്ങൾ ഇവിടെ നിന്നൊരു ഓപ്ഷന് വാങ്ങിച്ചതാണ് പിന്നെ ദേ ഇവിടെ ഇത് നമ്മളെ ഈ നമ്മളെ പലചരക്ക് കടയിലൊക്കെ ഇങ്ങനെ സാധനം വരുന്ന ക്രേറ്റാണ് പഴയ ക്രേറ്റാണ് ഞാൻ ഇതുപോലെ ഈ എനിക്ക് പഴയ ഫ്ലീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പഴയ സാധനങ്ങൾ വിൽക്കാൻ വരുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ നിന്ന് പഴയ വാങ്ങുന്നത് ഭയങ്കര ഒരു ക്രേസുള്ള ആളാണ് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ് പഴയ ഈ മരത്തിൻ്റെ പെട്ടിയില്ലേ ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വയ്ക്കാനായിട്ട് പലചരക്ക് സാധനങ്ങൾ എടുത്ത് വയ്ക്കാൻ ഈ ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനമൊക്കെ എടുത്ത് വയ്ക്കാൻ അങ്ങനത്തെ മരത്തിൻ്റെ ക്രേറ്റ് എന്നാണ് പറയുക അതാണ് പിന്നെ ഈ മണി പ്ലാൻ്റ് ഒരു കഥയുണ്ട് ഇത് എൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് 2001 or 2002 തൊട്ടുള്ള മണി പ്ലാന്റാണിത് ബിജുവിൻ്റെ പണ്ടത്തെ ഓഫീസിൽ ഉണ്ടായിരുന്ന മണി പ്ലാന്റ് ചെടീൻ്റെ അടുത്താണെന്ന് ബിജു ഒരു കഷ്ണം കൂടുന്നതാണ് അതാണ് ഇത് ഇതിൽ നിന്ന് കുറേ കുട്ടികളുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതാണ് ഒറിജിനൽ പ്ലാന്റ് ഞങ്ങളുടെ ഇപ്പോൾ എത്ര 2002 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 years ആയി ഈ മണി പ്ലാന്റ് പിന്നെ ഇതൊരു ബോളാണ് ഞാൻ ഇത് പൊടിയേക്കണ്ട കേട്ടോ ഞാൻ പെയിൻറ് ചെയ്തതാണ് സാധാ ഒരു കടയുടെ ക്ലിയറൻസിൽ പെയിൻറ്റൊക്കെ പോയി കിട്ടിയ ബോളിൽ ഞാനിങ്ങനെ പെയിൻറ് ചെയ്തതാണ് ചുമ്മാ ഒരു സ്പോഞ്ചിൻ്റെ കഷ്ണം വെട്ടിയിട്ട് ആ ഷേപ്പിൽ ഇതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് പ്രിൻസ് ആണ് ഇത് ഞങ്ങൾ ആക്ച്വലി മട്ടാഞ്ചേരി ജൂ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ച കുറേ ബ്ലോക്ക് പ്രിൻസ് ആണ് പിന്നെ ഇതൊക്കെ ഈ കാണാൻ നല്ല ഭംഗിയുള്ളതൊക്കെ അച്ഛനും അമ്മയും ഡൽഹി പോയപ്പോൾ വാങ്ങിച്ചതാണ് അവരിതുപോലെ എനിക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ ഇഷ്ടമാണെന്നുള്ള കാരണം അവർ എവിടെ കണ്ടാലും ഇങ്ങനത്തെ ഇത് മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് വരും അപ്പോൾ അതാണ് ബ്ലോക്ക് പ്രിൻസ് ആണ് നമ്മുടെ ഫാബ്രിക്കിൽ ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യുന്നില്ലേ
അതിന്റെ അച്ച് ഇട്ടിട്ട് അതാണ് പല പല സാധനങ്ങളുണ്ട് നല്ല ഇതൊക്കെ എന്ത് ഭംഗിയാക്കി ഞാൻ ഇത് വെച്ചിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യണം ചെയ്യണം എന്ന് വെച്ചിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ല അതുപോലെ ഒരു കർട്ടന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ബ്ലോക്ക് ഇത് നമ്മൾ ചെയ്യാൻ വെച്ചാൽ പെയിന്റിൽ മുക്കിയിട്ട് നമ്മൾ തുണിയിമേ ഇങ്ങനെ വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ അത് ബ്ലോക്ക് പ്രിന്റ് ആവും അതാണ് ബ്ലോക്ക് പ്രിന്റ് നല്ല 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 ഭംഗിയല്ലേ ഇത് ഇങ്ങനെ ഇതാണ് അതിൻ്റെ അച്ചാണ് ഇത് ഇത് ശരിക്കും നമ്മുടെ സാരിയുടെയൊക്കെ ബോർഡർ വരില്ലേ അതാണ് ഇങ്ങനെ അതാണ് ഇങ്ങനെ ലൈൻ എന്നിട്ട് ഇവർ പിന്നെ ഈ ഈ അറ്റത്ത് നിന്ന് കണ്ടിന്യൂ ചെയ്യും ചെയ്യാനായിട്ട് ഇത് ഇത് പഴയ പഴയതാണ് നമ്മൾ ഞാൻ നല്ല അതേ കണ്ട ശരിക്കും ഉപയോഗിച്ച് പഴയതായതാണ് അതെ നമ്പറും ഉണ്ട് ഏതൊക്കെയാണ് അച്ചിൽ ഉപയോഗിക്കുന്നത് നിങ്ങളിത് ഞാൻ പറഞ്ഞ പോലെ മട്ടാഞ്ചേരിയിൽ ജൂസ്റ്റിയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇതൊക്കെ ഇതൊക്കെ പുതിയതാണ് കേട്ടോ റീമേക്ക് അതാണ് ഈ മരത്തിന് ഒന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല അത് അതിൻ്റെ ഷേപ്പിൽ ഇനി ഞാൻ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചതല്ലേ ഇതൊക്കെ പുതിയത് ഉണ്ടാക്കി വെച്ചേക്കാം ഇതൊക്കെ പഴയതാണ് ഉപയോഗിച്ച് ശരിക്കും പാടും ഇതേക്കണ്ടോ പിടിക്കാൻ വെച്ച് ചെയ്യാൻ ശരിക്കും യൂസ് ചെയ്ത് നമ്മൾ മനസ്സിലാവുന്നതാണിത് വച്ച് ചെയ്ത് പിടിച്ചിങ്ങനെ ചെയ്യാനുള്ളതാണ് കണ്ടില്ലേ ഇതൊരു സർക്കിളിൻ്റെ പകുതി അപ്പർ ഇത് മാറ്റി പിടിച്ച് ഇപ്പുറത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഫുൾ സർക്കിളാണ് ഇങ്ങനൊരു ഇത് ഞങ്ങൾക്ക് ഓൾറെഡി ബിൽഡർ ഉള്ളതാണ് നിഷ് എന്നാണ് പറയുക നിഷ് ചുമ്മാ ബോളിൽ ഒരു ഹോള് നമ്മൾ ഡെക്കറേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ മാൻ്റെ തല സിറാമിക്കാണ് എനിക്ക് ഒരിടയ്ക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു ഈ വെള്ള സിറാമിക് അനിമൽസിൻ്റെ തല ഞങ്ങളുടെ പൗഡർ റൂം എന്ന് പറയും നമ്മുടെ ചെറിയ ഹാഫ് ബാത്റൂം ഇല്ലേ അവിടെ ഒരു റൈനോടെ തലയൊക്കെ എന്നെ കാണിച്ചു തരാം അപ്പോൾ പിന്നെ ഉള്ളത് ഇത് ഹോം ഇസ് വെയർ അവർ സ്റ്റോറി ബിഗിൻസ് ഇതെനിക്ക് ഒരു ഫ്രണ്ട് വാങ്ങിച്ചു തന്നാണ് എൻ്റെ ബ്ലോഗിൻ്റെ പേര് വാച്ച് ഹോം സ്റ്റോറി എന്നല്ലേ അപ്പം പുള്ളിക്കാരി ഇത് കണ്ടു പുള്ളിക്കാരി വന്നത് പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് താങ്ക് യു ജസ്നി എപ്പോൾ ഞാൻ ഇത് എൻ്റെ കാര്യത്തിൽ നടന്ന് ഇവിടെ നിന്ന് നടന്നുമ്പോൾ ഞങ്ങളുടെ സ്റ്റെയർ കേസാണ് ഇപ്പോൾ ബിജു നിന്ന് ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ആ സ്റ്റെയർ കേസിന് ഇറങ്ങി വരുമ്പോഴും ഞാൻ എപ്പോൾ ഇത് കാണുമ്പോഴും ഞാൻ ജസ്നിയെ ഓർക്കലുണ്ട് താങ്ക് യു സോ മച്ച് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കത് പിന്നെ ഇത് നമ്മുടെ സ്ഥിരം ഫണ്ട് നമ്മുടെ ലക്ഷ്മി വിളക്ക് ഓ ഓ ഇതിന് വേറെ കഥയുണ്ട് കേട്ടോ ഇതെന്താ മനസ്സിലായോ നമ്മുടെ പഴയ സോഡാ കുപ്പി ബോട്ടിൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനെ സാധനം ഇഷ്ടമാന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും എവിടെ കണ്ടുകഴിഞ്ഞാലും എനിക്കിത് ഇങ്ങനെ സാധനം വാങ്ങിച്ചു തരുമായിരുന്നു ഇത് എനിക്ക് എടപ്പള്ളിയിലെ ഒരു കടയിലായിട്ട് ഈ പഴയ സോഡാ കുപ്പി വെക്കേണ്ടതുമായിട്ട് അച്ഛൻ എനിക്ക് ഒരു മൂന്നെണ്ണം വാങ്ങിച്ചു തന്നു അതാണ് നമ്മുടെ പഴയ സോഡാ കുപ്പി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലിവിങ് റൂം കയറി വന്നു പറഞ്ഞാൽ തന്നെ വലിയൊരു ഓപ്പണിംഗ് ആണ് ഈ വീടിന് പ്രത്യേകത ഞങ്ങളുടെ ബിൽഡറിൻ്റെ പേര് വാൻ മീറ്റർ എന്നാണ് യു എസിലെ എല്ലാ വീടുകൾക്കും ഓപ്പൺ ഫ്ലോർ പ്ലാൻ ആണ് അടുക്കളയൊക്കെ ഓപ്പൺ ആയിരിക്കും ഈ വീട് കുറച്ചും കൂടി ഓപ്പൺ ആണ് എന്ന് വെച്ചാൽ പല മുറിയിലേക്കും പല വഴി പോവാം അത് ഈ ബിൽഡറിൻ്റെ പ്രത്യേകതയാണ് അതുമല്ല ശരിക്കും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പറ്റുന്ന വീടാണ് കേട്ടോ ഇത് ഒളിച്ചളിക്കാൻ പറ്റുന്ന വീടാണ് ശരിക്കും എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പല മുറിയിലേക്കും പല വഴി പോവാം ഇതിപ്പം ഞങ്ങളുടെ സ്റ്റെയർ കേസാണ് തൊട്ടിപ്പുറത്ത് ഈ ഫോയിൽ നിന്ന് കയറുമ്പോൾ തന്നെയാണ് സ്റ്റെയർ കേസ് മുകളിലേക്ക് പോകാനുള്ളത് ബേസ്മെൻറ്റിലേക്ക് പോകാനുള്ള വഴി തൊട്ട് അഞ്ച് സ്റ്റെയർ കേസിന് അടുത്തുണ്ട് അപ്പം ഇതാണ് ലിവിങ് റൂം നേരെ ഡൈനിങ് റൂമിലേക്ക് പോവാണ് അങ്ങനെയാണ് ഇതാണ് മെയിൻ ലിവിങ് റൂം പക്ഷേ നമ്മൾ ഇപ്പം ഗസ്റ്റ് വരുമ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് വേറെ ഫാമിലി റൂം എന്ന് പറഞ്ഞാൽ ടി വി ഒക്കെ അവിടെ വെച്ചേക്കുന്നത് ഇത് ചുമ്മാ ആക്ച്വലി ഇത് എക്സ്ട്രാ പണിയാണ് ഒരു മുറി എവിടെ വേറൊരു മുറി എവിടെയൊക്കെ ആയിട്ട് പക്ഷേ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ നല്ലതാണ് ബിക്കോസ് ഇവിടെ അധികം യൂസ് ചെയ്യാത്ത കാരണം വൃത്തിയായി കിടക്കില്ല അപ്പോൾ ആൾക്കാർ വരുമ്പം വൃത്തിയാക്കാനൊന്നുമില്ല നേരെ ഇത് ക്ലീനായി കിടക്കണ്ടാവും എന്തായാലും ഓക്കെ അപ്പം ഇത് നമ്മുടെ ഗാർഡനിലെ റോസാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഗാർഡൻ ടൂറിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ടിലെ ഗാർഡനും ബാക്കിലെ ഗാർഡനും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഭയങ്കര ചെടി പ്രാന്താണ് കാരണം ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടംമാരി ഉണ്ട് അതിൻ്റെ ടൂറിൽ ഞാൻ വേറെ റോസ് ഇടാം അപ്പോൾ ഓ ഈ ട്രെയിൻ ഒരു പഴയ ട്രേ ആയിരുന്നു പെയിൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാനതിനെ ഇത് നമ്മുടെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന പേപ്പറല്ലേ അതാണ് ഗിഫ്റ്റ് റാപ്പിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് മുറിച്ചിട്ടേക്കണമെന്ന് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ എങ്ങനെ ചെയ്തതാണ് പിന്നെ ഇത് നമ്മുടെ ഇത് ഞങ്ങൾ എനിക്കൊന്ന് ചെന്നൈയിലായിട്ട് പോയപ്പോൾ വാങ്ങിച്ച ഒരു ഗണപതിയാണ് മറ്റേ ഈ തമിഴ്നാട് ഹാൻഡിക്രാഫ്റ്റ്സ് ഫോറോയിലെ അവിടെ നിന്ന് കുറേ ഇത് നമ്മുടെ ഇത് ഒരു ക്രിസ്റ്റൽ റോക്ക് ഞങ്ങൾ ഇതുപോലെ തന്നെ എവിടെയായിരുന്നു ഇവിടെ ഒരു ലുറേ ക്യാമൻസ് എന്നൊരു കേവ് ഉണ്ട് അത് വെച്ചിട്ട് ഇപ്പോൾ വാങ്ങിച്ചതാണ് ഇത് ഒരു ജ്വല്ലറി ബോക്സ് ആണ് എനിക്ക് ചുമ്മാ അത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വച്ചേക്കുന്നതാണ് ഇത് ഇതും പഴയ ഒരു സാധനമാണ് കേട്ടോ അങ്ങനെ കുറേ കുറേ ബുക്ക് ഉണ്ട് ബുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന മിക്കവാറും ഹൈറ്റ് കൂട്ടാനാണ് പിന്നെ ഓ ഈ നമ്മുടെ ഈ വച്ചേക്കുന്ന കുഷ്യനില്ലേ പില്ലോ റോപ്പില്ലോ അതിനെ കവറൊക്കെ ഞാൻ തുന്നിയതാണ് കേട്ടോ എല്ലാം എനിക്കൊന്ന് പല ചിലതൊക്കെ ബ്ലോഗിൽ അതിൻ്റെ ട്യൂട്ടോറിയൽ ഉണ്ട് എങ്ങനെയാണ് തുന്നുന്നതാണ് എളുപ്പമാണ് എല്ലാത്തും ഇതിന് എല്ലാം എല്ലാം ജിബ് വെച്ചാണ് അതെ ശരിയാണ് എല്ലാം ജിബ് വെച്ചാണ് ജിബ് വയ്ക്കാത്ത എളുപ്പത്തിൽ തുന്ന വേറെയും ഉണ്ട് അതിൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽ ബ്ലോഗിൽ കിടക്കുന്നുണ്ട് ഞാൻ വേണേൽ ലിങ്ക് ചെയ്യാം പിന്നെ
നമ്മുടെ ഇതാണ് ട്ടോ ഇത് എന്തെങ്കിലും ഗസ് ഉണ്ടോ എന്താണ് ഇത് ശരിക്കും ഒരു മേശയല്ല ഓക്കേ ഇതിന്റെ കഥ ഞാൻ കാണിച്ചു തരാം ആഹാ ഒരു മിനിറ്റ് ഇതൊന്ന് ഇതിനെ മോളെ സാധനമൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ ട്ടോ അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ മേശ എന്താണ് കാണിച്ചു തരുന്നത് ടിപ്പിക്കൽ മേശയല്ല അപ്പോൾ എന്തെങ്കിലും ഗസ് വരുന്നുണ്ടോ എന്താണ് നമ്മുടെ സൂയിങ് മെഷീന്റെ ടേബിൾ ആണ് ആക്ച്വലി ഇതായിരുന്നു ഇതിന്റെ പഴയ ഫിനിഷ് ഇങ്ങനെ കുറെ ഉപയോഗിച്ചിട്ട് കുറെ ഇങ്ങനെ പാടൊക്കെ വന്നിട്ട് നമ്മൾ അത് മുഴുവൻ സാൻഡ് ചെയ്ത് രണ്ടാമത് സ്റ്റെയിനൊക്കെ ചെയ്തതാണിത് ആക്ച്വലി അച്ഛനുള്ള സമയത്തായിരുന്നു ഇതിവിടെ അത് ഞങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു ക്രെഗ്ലിസ്റ്റിൽ ഞാൻ നല്ല ഇങ്ങനെ പഴയ സാധനം വെക്കുന്ന സൈറ്റ് ഞാനിത് കണ്ടു ഒരു സ്ത്രീ വെറുതെ $20 ഉണ്ടായിരുന്നുള്ളൂ അവർ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് വാങ്ങാനായിട്ട് അപ്പോൾ ഇത് ഞാനിത് വാങ്ങാൻ ചെന്നപ്പം ആ സ്ത്രീ എന്നോട് പറയായിരുന്നു അവരുടെ അമ്മ ഉപയോഗിച്ചിരുന്നതാണ് അമ്മ അപ്പ ഇല്ല മരിച്ചുപോയി അപ്പോൾ അമ്മയ്ക്ക് സാധനങ്ങൾ ഇവർക്കിത് ആവശ്യമില്ല അത് കാരണം അവർ വിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഉപയോഗിക്കാനല്ല എൻ്റെ അടുത്ത് വേറെ സ്വിമ്മിംഗ് മെഷീനുണ്ട് ഞാനിതിൻ്റെ ഒരു മേശയായിട്ട് ആക്കാൻ ഉപയോഗിക്കുകയാണ് പക്ഷെ എന്തായാലും ഞാനത് ശരിക്കും ടേക്ക് കെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞു ഇത് വർക്ക് ചെയ്യേണ്ടതാണ് ഇത് ആക്ച്വലി കെൻമോർ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ബ്രാൻഡിൻ്റെയാണ് ഞാനിതിൻ്റെ മോഡലൊക്കെ നോക്കി ഇപ്പം ഇതൊരു 1950s 1960s ഉള്ള സൂയിങ് മെഷീനാണ് അപ്പോൾ തമാശ എന്ന് വെച്ചാൽ അന്ന് നിങ്ങൾ പെഡൽ കാണുന്നില്ലല്ലോ അവിടെ അന്നും ഇത് ഇലക്ട്രിക്കാണ് ഇലക്ട്രിക് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെയും തുറക്കാം ഇലക്ട്രിക് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെയും തുറക്കാം കണ്ടോ നമ്മുടെ നൂല് ഒക്കെ വയ്ക്കാനും ബോബിൻ വയ്ക്കാനും ഇവിടെ ഒരു അറയുണ്ട് എന്നിട്ട് അതേ ഇവിടെ അതെ നിങ്ങൾക്ക് കോഡ് കാണാമല്ലോ ഇലക്ട്രിക്കാണ് ഇതിപ്പോഴും പ്ലഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും അതാണ് നമ്മുടെ സ്വിമ്മിംഗ് മെഷീൻ ടേബിൾ ഇതിന് തമാശ പറയുകയാണെങ്കിൽ ഞാൻ ഇത് എൻ്റെ ഒരു ദിവസം ഒരു ശനി ഞായറാഴ്ചയായിട്ടാണ് പോയി വാങ്ങിച്ചോളൂ വന്ന് എന്നിട്ട് ഞാൻ വീക്ക് ഡേ നമുക്ക് ജോലി ഉണ്ടല്ലോ ജോലിക്ക് പോകും അച്ഛനും ഭയങ്കര ഇൻട്രസ്റ്റ് അത് ചെയ്യാനായിട്ട് അപ്പോൾ അച്ഛനമ്മ എനിക്ക് ഇത് ഇൻട്രസ്റ്റ് ആയിട്ടാണ് അപ്പോൾ ഞാൻ പറയും അച്ഛൻ നമുക്ക് അടുത്ത വീക്കെൻഡ് വരുമ്പോൾ നമുക്കിത് സാൻഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റെയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓഫീസിൽ പോകുന്നത് ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ഒരു ദിവസം തിരിച്ചു വന്നപ്പോഴേക്കും കംപ്ലീറ്റ് സാൻഡ് ചെയ്ത് വെച്ചേക്കുന്നത് അത് കഴിഞ്ഞ് വേറെ ദിവസം വന്നപ്പോഴേക്കും കംപ്ലീറ്റ് സ്റ്റെയിൻ ചെയ്ത് വെച്ചു അച്ഛൻ അച്ഛൻ അച്ഛനാണ് ഇപ്പം മുഴുവൻ പണിയെടുത്തേക്കുന്നത് അച്ഛൻ ഇതുപോലെ അച്ഛനാ ഒരു സാധനം ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ടുണ്ട് അയ്യോ അച്ഛ ഫോട്ടോ എടുത്തു അറ്റ്ലീസ്റ്റ് നമുക്ക് ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു ആരും പിറ്റേ ദിവസം രണ്ടാമത്തെ സ്റ്റെയിൻ അടിക്കാൻ നേരത്ത് അച്ഛൻ വേഗം വന്ന് അമ്മയെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു അങ്ങനെ എൻ്റെ ബ്ലോഗ് പോസ്റ്റ് ചെയ്ത് മുഴുവൻ ചെയ്ത അച്ഛനാണ് കേട്ടോ അച്ഛൻ ഇപ്പം ഇല്ല അച്ഛൻ കഴിഞ്ഞ ജൂലൈയിൽ അച്ഛൻ പോയി അപ്പം ഈ വീട്ടിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ മെമ്മറീസ് ഉണ്ട് അച്ഛൻ പല പല സാധനങ്ങൾ ചെയ്തേക്കുന്നത് അപ്പം ഇത് അത് കാരണം എക്സ്ട്രാ സ്പെഷ്യലാണ് ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ച സ്ത്രീയുടെ അടുത്തും അവർക്കും സ്പെഷ്യലായിരുന്നു ഞങ്ങൾക്ക് ഇത് എക്സ്ട്രാ സ്പെഷ്യലാണ് അച്ഛൻ അച്ഛനൊന്ന് പണിയെടുത്ത് കാരണം പിന്നെ നിങ്ങൾ കാലം ശ്രദ്ധിച്ചോ ഈ രണ്ട് മേശ ഹൈറ്റ് വ്യത്യാസമുണ്ട് രണ്ടും ഒരേപോലെയല്ല ഇത് ഇത് ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂണിഫോമിറ്റി വേണം പക്ഷേ കംപ്ലീറ്റ് മാച്ചിങ് ഇഷ്ടമല്ല അപ്പം യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ലാമ്പും ഒരേപോലെ വെച്ചത് പക്ഷേ രണ്ട് മേശയും ഒരേപോലത്തെ അല്ല വ്യത്യാസമുള്ളതാണ് അതിന് ആക്ച്വലി കുറച്ച് കൂടുതൽ പൊക്കമുണ്ട് ഇതിന് പൊക്കമില്ല ഇത് പല പല സമയത്ത് വാങ്ങിച്ചാട്ടോ രണ്ടും അപ്പോൾ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ പൊക്കം കറക്റ്റാക്കാൻ വേണ്ടി രണ്ട് ബുക്ക് വെച്ചു ഇതിന് പൊക്കം വയ്ക്കാൻ അപ്പം പിന്നെ ഈ രണ്ട് ലൈറ്റും ഓൾമോസ്റ്റ് ഒരേ ലെവലിൽ പോലെ തോന്നും അതൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ ട്രിക്കാണ് കേട്ടോ മാച്ചിങ് അല്ല എങ്കിൽ ഷേപ്പും വ്യത്യാസമാണ് കണ്ടിട്ടില്ല ഇത് റൗണ്ടും അത് റെക്റ്റാങ്കിളുമാണ് ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് മിസ് മാച്ച് ഭയങ്കര ഇഷ്ടമാണ് ഇത് മക്കളുടെ രണ്ടാളും ചെയ്ത പെയിൻറ്റിംഗ് ആണ് മോൺ ചെയ്തതും മോൾ ചെയ്തതും ഞാൻ ബ്ലോഗിൽ ഭയങ്കര എളുപ്പമാണ് ചെറുതലെ പിള്ളേർ ചെയ്തതാണ് ചുമ്മാ പെയിൻറ്റിൻ്റെ ഇങ്ങനെ പെയിൻറ്റ് നമ്മളെ ക്യാൻവാസിൽ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ നിരക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം കേട്ടോ അത് ഞാൻ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ സൈഡിൽ ഈ ഫ്രെയിം ഇതുപോലെ തന്നെ പഴയ ഒരു ഈ ആൻറ്റിക് സാധനങ്ങൾ വിൽക്കുന്നിടത്തുനിന്ന് എനിക്ക് കിട്ടിയതാണ് ഈ രണ്ട് ഫ്രെയിമും ഈ ക്യാൻവാസ് മാത്രം മക്കൾ വരച്ചത് ഇത് ഞങ്ങളുടെ ഡൈനിങ് ടേബിളാണ് ഡൈനിങ് റൂം ആക്ച്വലി മെയിൻ ഡൈനിങ് റൂം മേശം ഞങ്ങൾ ഇവിടെ ഹാബിറ്റീസ് എന്ന് കടയിൽ നിന്ന് വെച്ചാണ് ഈ ചെയറൊക്കെ ഓൺലൈനാണ് ഞങ്ങൾ ഓൺലൈൻ ഫർണിച്ചറിൻ്റെ ഇഷ്ടം ഇടയ്ക്ക് ഇഷ്ടമായി വാങ്ങും റിവ്യൂ വായിച്ചിട്ട് വാങ്ങും ഈ ലൈറ്റും ബിൽഡറും ഇവിടുത്തെ ബിൽഡർ ആക്ച്വലി ഭയങ്കര സിമ്പിളായിട്ടുള്ള ലൈറ്റേ തരുള്ളൂ അപ്പോൾ ഷെയ്ഡ് പോലും തരില്ല ബിൽഡർ തരുമ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ ലൈറ്റ് ബൾബ് കാണാം ലാംപ് ഷെയ്ഡും തരില്ല നമ്മൾ ഷാൻഡിലിയർ തരുമ്പോൾ അപ്പോൾ ഞങ്ങൾ വേറെ വാങ്ങിച്ചതാണ് ബെല്ല ഡിസൈൻസ് എന്ന കടയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ ഇത് കുറച്ച് പണിയായിരുന്നു ഇത് മാറ്റി പഴയ ഒറിജിനൽ ഷാൻഡിലിയർ മാറ്റി ഈ ഷാൻഡിലിയർ ഇടാൻ അച്ഛനും വിജുവും കൂടി ചെയ്തതാണത് അപ്പം ഇതാണ് ഇപ്പുറത്തെ സൈഡിൽ
ഇത് ഒരു ബോർഡർ പാരഡൈസ് ആണ് ട്ടോ നമ്മുടെ നാട്ടിൽ ബോർഡർ പാരഡൈസ് അല്ല ഓറഞ്ച് അല്ല ഒരു വെള്ളം അതുമല്ല എല്ലാവരും അതിലെ ഇതിലേയും പോകുമ്പോൾ ഇലയിൽ തട്ടി ഇലയൊക്കെ ഭയങ്കര ഈ രണ്ട് ഇവിടെ ഇരിക്കുന്ന ചെടികൾ രണ്ടും നല്ല ശരിക്കും ഭയങ്കരമായിട്ട് ആൾക്കാർ അതിനെ അങ്ങനെ അബ്യൂസ് അയക്കേണ്ടത് എന്നിട്ടും പിടിച്ചു നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഈ മുറിയിൽ മൊത്തം ഒരു ടീം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് അപ്പം ഈ സൈഡ് മുഴുവൻ എന്തെങ്കിലും ഗസ് ഉണ്ടോ കൊച്ചിയാണ് ഞാൻ ആലുവ എന്നാണ് ആലുവ എറണാകുളം അപ്പോൾ നമ്മുടെ ചീനവല ഇതെനിക്ക് തോന്നുന്നു എറണാകുളത്തെ ചന്തയാണെന്ന് പിന്നെ അതെ അബസാർ റോഡ് എറണാകുളം കൊച്ചി ഇത് നമ്മുടെ ബ്രോഡ്വേയുടെ അടുത്തുള്ള ഒരു കനാലിൻ്റെ പഴയ പണ്ട് എങ്ങനെയായിരുന്നു ആ ബ്രോഡ്വേയുടെ അടുത്തുള്ള കനാലിൻ്റെ ഇപ്പോൾ അത് എനിക്കൊന്ന് ചെറുതായി അതിൻ്റെ പടമാണ് ഇതൊക്കെ ഞാൻ വെറുതെ ഇൻ്റർനെറ്റിൽ നിന്ന് ഓൺലൈൻ നോക്കി തപ്പി കണ്ടുപിടിച്ച് പ്രിൻ്റ് ഔട്ട് എടുത്താണ് കേട്ടോ ഫോട്ടോ പോലും അല്ല പ്രിൻ്ററിൽ പ്രിൻ്റ് ഔട്ടാണത് ഇതൊക്കെ ഇപ്പുറ സൈഡ് കോഴിക്കോട് ബിജു കോഴിക്കോട് എന്നാണ് കാരണം ഞങ്ങൾ ഒരു സൈഡ് ഒരാളും മറ്റേ സൈഡ് മറ്റേയാളും അങ്ങനെയാണ് ഇത് നമ്മുടെ മാനാഞ്ചിറ പഴയ മാനാഞ്ചിറ ഇത് ബിജുവിൻ്റെ വല്യച്ഛൻ്റെ അച്ഛനാണ് വല്യച്ഛൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛൻ്റെ അച്ഛനാണ് നമ്മൾ ഇത് നമ്മളൊക്കെ വിക്കിപീഡിയയിലുള്ളതാണ് ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്താണ് ഇത് നമ്മുടെ കല്ലായിപ്പുഴ ഇത് ഒരു ഫേമസ് സിറ്റിയുടെ മാപ്പാണ് ഞാൻ ഇറ്റ്സി എന്ന് പറഞ്ഞിട്ട് ഈ ആൾക്കാർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന വെബ്സൈറ്റ് അല്ലേ അവിടെ നിന്ന് പറഞ്ഞ് ഓർഡർ ചെയ്ത് ഉണ്ടാക്കിപ്പിച്ചതാണ് ഇത് നമ്മുടെ സ്ട്രീറ്റ് മാപ്പാണ് ന്യൂയോർക്കിൻ്റെ മാൻഹട്ടനാണ് ഈ കാണുന്നത് എന്താ ന്യൂയോർക്കായിട്ടുള്ള കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജു കുറേ നാൾ ന്യൂയോർക്കിൽ വർക്ക് ചെയ്തിരുന്നു അപ്പം ബിജു വർക്ക് ചെയ്ത സിറ്റി ബിജുവിൻ്റെ അറ്റാച്ച്മെൻറ്റ് അതാണ് ഞാൻ പറഞ്ഞത് ഈ റൂം മുഴുവൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് അതിൻ്റെ വേറൊരു അതിൻ്റെ സ്ട്രീറ്റ് മാപ്പാണിത് ന്യൂയോർക്കിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വാഷിങ്ടൺ ഡി സിയുടെ സ്ട്രീറ്റ് മാപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാഷിങ്ടൺ ഡി സിയിൽ ഓൾമോസ്റ്റ് ഒരു 5 years വർക്ക് ചെയ്തിരുന്നു ഞങ്ങൾ വാഷിങ്ടൺ ഡി സിയുടെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ വാഷിങ്ടൺ ഡി സിയിൽ വർക്ക് ചെയ്തിരുന്നു അതാണ് വാഷിങ്ടൺ ഡി സിയുടെ മാപ്പാണ് ഞാൻ കാണിച്ചത് ഇവിടെ സോ ഇതാണ് വൈറ്റ് ഹൗസ് ഈ കാണുന്നത് വൈറ്റ് ഹൗസ് അതായത് ഞാൻ ഇവിടെ അതിൻ്റെ രണ്ട് സ്ട്രീറ്റ് അപ്പോഴാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഞങ്ങളുടെ വീടിൻ്റെ പല മുറിയിൽ നിന്നും പലയിടത്തേക്കും പോകാം അപ്പോൾ ഡൈനിങ് റൂമിന് തിരിച്ച് നമ്മൾ ഒരു ഹോൾവേയിലേക്കാണ് ആ പോയെന്ന് അതിലേ വന്നതാണ് ഞങ്ങൾ അപ്പം അതിലെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി റൂമിലേക്കൊക്കെ ആ കിച്ചണിലേക്കൊക്കെ പോവാം അപ്പം ഇവിടെയും ഈ ഡൈനിങ് ഹാളിൻ്റെ ഇപ്പുറത്തേക്ക് അവിടെയും കിച്ചണിലേക്ക് പോവാം അതിൽ വഴിയും കിച്ചണിലേക്ക് പോവാം അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ കുറച്ച് കൂടുതൽ നീള ലോങ് ആയിന്ന് അത് കാരണം ബാക്കിയുള്ള ഭാഗം നെക്സ്റ്റ് ടൈം അപ്പം നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു ബെല്ലൈക്കണം ഞെക്കാൻ മറക്കരുത് അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ സീ യു സൂൺ